അസലാമലൈക്കും വരഹമുല്ലാഹി വാത് ഹമാരി കിതാബ് സബക് നമ്പർ പതിനേഴ് പാഠം ആറ് ഭാഗം രണ്ട് ബിസ്മില്ലാഹി ലാഹി റഹീം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മേരാഘർ എന്ന പാഠം പഠിച്ചു ഒരു പദ്യമായിരുന്നു വളരെ ചെറിയ ഒരു പദ്യം അങ്ങനെ ഇന്ന് നമുക്ക് അതിലുള്ള അതിൻ്റെ അൽഫാദ് വമാനി യാദ്കരോ ആ ഭാഗത്തിലുള്ള ആ പാഠത്തിലുള്ള പ്രധാനപ്പെട്ട വാക്കുകൾ പരിചയപ്പെടുത്താം ഒന്നാമത്തത് നമാസി അതിൽ പല വരികളിലും വന്നിരുന്നു നമാസി നമാസി എന്ന് അപ്പോൾ നമാസി എന്നതിൻ്റെ മീനിങ് നമാസ് പഡ്നേവാല അല്ലെങ്കിൽ നമാസ് അത കർണേവാല അർത്ഥം എന്താണ് നിസ്കരിക്കുന്നവൻ എന്ന് അടുത്തത് സബ്സി വാല എന്നാണ് സബ്സി വാല അതും അതിൽ പറഞ്ഞിരുന്നു വീട്ടുകളിലെ വീടുകളിലെ ജോലിക്കാരുടെ ഓരോരുത്തരുടെയും ജോലികളൊക്കെ പറഞ്ഞിരുന്നു അതിൽ സബ്സി വാല എന്ന് പറഞ്ഞിരുന്നു സബ്സി വാലിൻ്റെ അർത്ഥം എന്താണ് സബ്സി ബേച്ചനെ വാല ബേച്ചിനാൽ വിൽക്കുക അപ്പം പച്ചക്കറി വിൽക്കുന്ന ആൾ അല്ലെങ്കിൽ മറ്റൊരു വാക്കാണ് സബ്സി ഫറോഷ് പിന്നെ അടുത്തത് റിഷ്തദാർ റിഷ്തദാറിനെന്താണ് അർത്ഥം കുടുംബക്കാർ റിഷ്തദാർ അതിൻ്റെ മറ്റൊരു വാക്കാണ് ഹാന്താൻ കെ അഫ്രാദ് ഹാന്താൻ കെ അഫ്രാദ് അതായത് കുടുംബത്തിലുള്ള ആളുകൾ അതായത് ഏട്ടൻ അനിയൻ ഇവരൊക്കെ ഉണ്ടാവില്ല അവർ അവരുടെ മക്കൾ അതാണ് കേട്ടോ ഹാന്താൻ കെ അഫ്രാദ് ഇനി പങ്ങൾ ജ്യേഷ്ഠത്തി ഒക്കെ പറ്റും അടുത്തത് ലക്ഡി വാല ലക്ഡി വാല മരം മരക്കാരൻ എന്നാണ് അതായത് മരം കച്ചവടം ചെയ്യുന്ന ആൾ ലക്കഡി ബേജ്നെ വാല മരങ്ങൾ വിൽക്കുന്ന ആൾ എന്നാണ് അതിൻ്റെ അർത്ഥം അടുത്തത് ബസ് അതാ കാ ഡർഹേർ ചില സ്ഥലങ്ങൾ വന്നിരുന്നു രണ്ട് ലൈനുകളിൽ ബസ് എന്ന് പറഞ്ഞാൽ എന്താണ് സിർഫ് ഫഹത്ത് ഓൺലി മാത്രം എന്ന അർത്ഥമാണ് ഈ അഞ്ചെണ്ണമാണ് പ്രധാനമായിട്ടും പറയുന്ന വാക്കുകൾ ഇനി രണ്ടാമത്തെ നോക്കാം നമുക്ക് എന്താണ് സവാലാത് കെ ജബാത് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക ശ്രദ്ധിക്ക് എന്ത് ജോലി ചെയ്യുന്നു നായി അറിഞ്ഞാൽ അപ്പം എന്താണ് ബാർബർ എന്താ ചെയ്യല്ട്ടാണ് അതിന് എങ്ങനെ പറയാ നായിത്താഹ ബാൽ അറിഞ്ഞാൽ മുടി കാട്ടിറിഞ്ഞാൽ കട്ട് ചെയ്യുക അപ്പം ഒന്നാമത്തെ ഉത്തരം നായി ബാൽ കാർത്താഹ രണ്ട് ർത്താഹ ധോബി പറഞ്ഞാല് അലക്കുകാരൻ അപ്പൊ എന്താ ചെയ്യല് മറ്റുള്ളവരുടെ വസ്ത്രങ്ങൾ അലക്കുന്ന ആളാണ് ധോബി മൂന്ന് നൗക്കർ കിസ്കാം കർത്താഹെ വേലക്കാരൻ ആരുടെ ജോലിയാണ് ചെയ്യല് വേലക്കാരൻ എന്താണ് ഉടൻ പണക്കാരുടെ വീട്ടിലാണല്ലോ അപ്പം നൗക്കർ അടുത്തത് കുടുംബക്കാരും അതുപോലെ അയൽവാസികളും എങ്ങനെയുള്ളവരായിരുന്നു എന്നാണ് അപ്പം നമാസ്കരിക്കുന്നവരാണ് പിന്നെ ബാപ്പയും ഉമ്മയും എങ്ങനെയാണ് അതിൻ്റെതും അങ്ങനെ തന്നെയാണ് അബ്ബ നമാസി നമാസി ഹൈ എന്ന് കൊടുക്കണം കാരണം ഉമ്മയും ബാപ്പയും ബഹുമാനിക്കപ്പെടേണ്ട ആളുകളാണല്ലോ അടുത്തത് സബ്കോ കിസ് എല്ലാവർക്കും ആരെയാണ് പേടി എന്താണ് സബ്കോ അള്ളാ ക എല്ലാവർക്കും അള്ളാഹിനെയാണ് പേടി ഇനി നമുക്ക് മൂന്നാമത്തേത് ഹാലി ജകൂർക്കരോ ഭാഗം പൂരിപ്പിക്കുക അതൊക്കെ എഴുതി വെക്കാൻ കേട്ടോ എല്ലാം എഴുതി വെക്കണം കപടാ സീന വാലേ കോഹ് വസ്ത്രം തുന്ന ആൾ അല്ലെങ്കിൽ വസ്ത്രം അടിക്കുന്ന ആൾ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ആ ദർജി ഓക്കെ ദർസി എന്നാണ് കേട്ടോ അടുത്തത് പറഞ്ഞല്ലോ എന്താ പറയുക നായി എന്ന് പറയും പിന്നെ മറ്റുള്ളവരുടെ വസ്ത്രങ്ങൾ അലക്കുന്ന ആൾക്കെന്ത് പറയും ധോബി എന്ന് പറയും അടുത്തത് നമ്മുടെ വീടിൻ്റെ നാല് ഭാഗങ്ങളിലും വസിക്കുന്നവർക്ക് എന്തു പറയും പറയും അയൽവാസികൾ എന്ന് പറയും പഡോസി ഇനിയുള്ളത് നമ്പർ ഫോർ നസം കോർ ബനാഹോ ഔർ ജബാനി യാദ്കരോ ഈ പദ്യത്തെ ഗദ്യൂപത്തിലാക്കുക എന്നതാണ് അത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കൂ ഇതിൽ പറയുന്നത് കുറേ ആളുകളുടെ പേര് പറയുന്നു അവരെല്ലാവരും നമാസ് പട്നേവാലാഹ എന്നാണ് അപ്പം ശ്രദ്ധിക്കുക ആപ്പ ബാജി അബ്ബ അമ്മി പൂപി ഭായി ദാദാദി സബ് നമാസ് ഹൈ അപ്പം നാല് പേരെ കഴിഞ്ഞു പിന്നെ പിന്നെ സബ് കോസ് എന്നത് എല്ലാവരും അള്ളാഹിനെ മാത്രം പേടിക്കുന്നു പിന്നെ കുറച്ച് ജോലി ജോലികളാണ് പറയുന്നത് വീട്ടിലത്തെ ആളുകളുടെ ജോലികളെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അതെങ്ങനെ എഴുതാം मेरा घर के आजा अल मेरा घर वालों नाई धोबी सब्जी वाला थी दर्जी लकड़ी वाला नौकर ये सब काम करते हैं चर्केशेषम रिश्तेदार पड़ोसी जितने हैं सब लोग नमाज़ी है अब रिश्तेदार और पड़ोसी सब लोग पढ़ने वालों ഓക്കെ പിന്നെ മേലെ പറഞ്ഞ് അതേ രീതിയിൽ തന്നെ അതും എഴുതി വെക്കുക അങ്ങനെയാണ് ഈ പദ്യത്തെ ഗദ്യരൂപത്തിൽ ആക്കേണ്ടത് ഓക്കെ മനസ്സിലായല്ലോ എഴുതി വയ്ക്കണം എന്നാലാണ് പിന്നീടും ഓർക്കാൻ കഴിയുകയുള്ളു ഇനി നമ്പർ ഫൈവ് ജോലികളുടെ പേര് ജോലി ചെയ്യുന്നതിന് പറയുന്നു ആ ജോലിക്ക് എന്താണ് ഒറ്റ വാക്കിൽ ഉറുദുവിൽ പറയുക എന്നതാണ് അപ്പൊ ഒന്നാമത്തത് മിഠിക്കാ ബർത്തൻ ബനാനെ വാലേക്കോ മിഠിക്കാ ഭർത്തനാല് മൺപാത്രം മൺപാത്രം ഉണ്ടാക്കുന്ന ആൾക്ക് എന്താണ് പറയുക എന്നതാണ് എഴുതേണ്ടത് അപ്പം അതെന്താണ് പറയുക കംഹാർ എന്ന് പറയും കംഹാർ അടുത്തത് സീനേ സീനേ അതായത് ചെരുപ്പുകുത്തി എന്നൊക്കെ പറയും ചെരുപ്പുകുത്തിക്ക് എന്താണ് പറയുക അപ്പം ചെരുപ്പ് കുത്തിക്ക് ചമാർ എന്ന് പറയും ചമാർ പിന്നെ അടുത്തത് ജാൻവർ മൃഗങ്ങളെ അറുത്തിട്ട് അതായത് പോത്ത് ആട് ഈ വക മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഇറച്ചി കച്ചവടക്കാരൻ എന്നാണ് കറക്റ്റ് ഇറച്ചി കച്ചവടക്കാരന് എന്ത് പറയും എന്നാണ് എന്താണ് ഖസാബ് എന്നും പറയും ക്രിസാ എന്നും പറയും ഖസാബ് അല്ലെങ്കിൽ ഓക്കെ അടുത്തത് ലക്കഡി സെ മേസ് കുർസി ബനാനേ വാലേക്കോ മരം കൊണ്ട് കസേര എന്തൊക്കെ ഉണ്ടാക്കുന്ന ആളെന്നാണ് ഉദ്ദേശിക്കുന്നത് മേശ അതുപോലെ കസേര ഉണ്ടാക്കുന്നത് അതായത് ആശേരിയാണല്ലോ ആശേരിക്ക് എന്ത് പറയും എന്താ പറയുക ബടയി എന്ന് പറയും ബഡയി ഓക്കെ പിന്നെ അടുത്തത് ലോഹാർ ബനാനെ വാലേക്കോ ഇരുമ്പുകൊണ്ട് ഇരുമ്പിൻ്റെ പണികളൊക്കെ എടുക്കുന്ന ആൾ ഇൻഡസ്ട്രിയൽ എന്നൊക്കെ പറയും അതിനെന്താണ് പറയുക ലോഹാർ എന്ന് പറയും ലോഹാർ അടുത്തത് മക്കാൻ ബനാനെ വാലേ ആദിമി മക്കന സ്ഥലം സ്ഥലം ഉണ്ടാക്കുക അതായത് അതിനെന്താ പറയുക എൻജിനീയർ എന്ന് പറയും അല്ലെങ്കിൽ രാജ്മേസ്രി എന്ന് പറയും അതായത് ഒരു സ്ഥലം എടുത്തിട്ട് അവിടെ ബിൽഡിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ നിവർക്കുകളൊക്കെ എടുക്കുന്ന ആൾ അതാണ് രാജ് മേസ്തിരി അല്ലെങ്കിൽ എന്താ പറയത് എഞ്ചിനീയർ രണ്ടും പറ്റൂട്ടോ അടുത്തത് ഘടീറിന് എന്താണ് വാച്ച് അല്ലെങ്കിൽ ക്ലോക്ക് രണ്ടിനും പറയും ഇത് നന്നാക്കുന്ന ആൾക്ക് ആൾക്കെന്താ പറയുക എന്ന് പറയും സാസ് അടുത്തത് അവസാനത്തത് നമ്പർ സിക്സ് മുന്തൽ മസാദിർക്കോ ഷക്കിൽ ബനാവോ താഴെ തന്ന മസ്തകൾക്കൊക്കെ താഴെ തന്നിട്ടുള്ളത് പോലത്തെ ഒരു രൂപം ഉണ്ടാക്കുക ഇതെല്ലാ പാഠങ്ങളിലും അവസാനം ഉണ്ടാകാറുള്ളതാണ് ആ മസ്തർ എന്താണ് തന്നിട്ടുള്ളത് ആന എന്നതാണ് വരൽ അതിന് ഒരു ഷക്കിൽ ഉണ്ടാക്കുക ആനെ ഈ ആന എന്നുള്ളത് നമ്മൾ ആനയെ കേരിയെ ജാനയെ കയറിയെ പോകാൻ വേണ്ടി വരാൻ വേണ്ടി എന്ന സ്ഥലങ്ങളിലൊക്കെ ആണ് ന എന്നുള്ളതിനെ നേ എന്നാക്കാറ് അപ്പം സിമ്പിളാണ് ആന എന്നുള്ളത് ആന എന്നാക്കി അപ്പം ബാക്കി താഴെ തന്നിട്ടുള്ള ഉദാഹരണങ്ങൾ ജാന ജാനെ ജാനെനെ ഖാന ഖാനെ പഢ്ന പഢ്നെ ദൗഢന ദൗഡ്നെ തെഖ്ന തെനെ സോന സോനെ ലിഖ്ന ലിഖ്നെ എന്നിങ്ങനെയാണ് വരി സിമ്പിളാണ് അതൊക്കെ നിങ്ങളുടെ എഴുതി വെച്ചാൽ അത് അതിന് ശേഷം കേലിയെ എന്നൊരു പ്രയോഗത്തിന് വേണ്ടി ആനെ കേലിയെ ദൗഡ്നെ കേലിയെ ആ സമയത്താണ് ന നുള്ളത് നെ എന്നാകാറ് അതൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ നിഷാദ നല്ല രീതിയിൽ പഠിക്കുക സംശയങ്ങളൊക്കെ വീണ്ടും വീണ്ടും വീഡിയോ കണ്ടുകൊണ്ട് മനസ്സിലാക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വരക്ക